ഐ ഹാവ് നോ അതർ വേർഡ്സ്, വേറെ അജക്റ്റീവ് ഇല്ല. പക്ഷേ ഇറ്റ്സ് എ ബാഡ് മൂവി. പക്ഷേ ഈ മൂവിയുടെ 10 ഇരട്ടി ഭേദമായിരുന്നു മുത്തുകോന്ന് ഇപ്പം ഈ സിനിമ കണ്ടതിന് ശേഷം തോന്നുന്നു. ചില ആദ്യത്തെ സിനിമയിൽ ആരും കണ്ണുവയ്ക്കാതിരിക്കാൻ വേണ്ടി ചെയ്തു. ഐ ഡോണ്ട് നോ, ഐ എം ക്ലൂലെസ്. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ആബ്സല്യൂട്ട് ജസ്റ്റിസ് ആൻഡ് റെസ്പെക്റ്റ് നമ്മൾ ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. മകൻ പബ്ലിക്ലി വന്ന ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, എന്നെ കുമ്മട്ടുകളി ടോട്ടൽ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. ഇറ്റ്സ് ലൈക്ക് സി, ഞാനൊരു ഹ്യൂമംഗസ് സുരേഷ് ഗോപി ഫാനാണ്. സി എന്ത് പറഞ്ഞാലും ആൾക്കാർ എന്ത് പറഞ്ഞാലും ഇപ്പം എവിടെ നോക്കിയാലും നെപ്പോട്ടിസം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ഇപ്പം മമ്മൂട്ടിയുടെ മകനുണ്ട്, മോഹൻലാലിൻ്റെ മകനുണ്ട്, ഹരിശ്രീ അശോകൻ്റെ മകനുണ്ട്, മകനായിരുന്നാലും മോളായിരുന്നാലും എല്ലാവരും ഉണ്ട് ഇപ്പം ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് ഒരു ഒരു മോൻ്റെ ഒരു 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 ഫസ്റ്റ് മൂവി എന്നൊക്കെ പറയുമ്പോൾ അച്ഛനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ് ജോലിയിലിരിക്കുന്ന ആൾക്ക് അവരുടെ മക്കൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടും. ഇപ്പോൾ ഡോക്ടറിൻ്റെ മക്കൾ ഡോക്ടറാവണമെന്ന് പാരൻസിന് ആഗ്രഹമാണ്. ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ ഐ ഡോണ്ട് നോ. സി, ഞാൻ ഇത് വളരെ പേഴ്സണൽ രീതിയിൽ എടുക്കുന്ന കാരണം ബിക്കോസ് എനിക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആക്ടറെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇത് സൂപ്പർ ഒരു ഒരു കിടലൊരു ആക്ടറാണ്, മനസ്സിലായില്ലേ. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു ആബ്സല്യൂട്ട് ജസ്റ്റിസ് ആൻഡ് റെസ്പെക്റ്റ് നമ്മൾ ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ബട്ട് അത്രയും ഒരു ബ്രില്ലിയൻ്റ് ആക്ടർ. യു സി ഫോർ എക്സാമ്പിൾ മുത്തുകോയിൽ ആദ്യമേ ഗോകുൽ സുരേഷ് വന്നപ്പോൾ ഇറ്റ് വാസ് ഇൻ സച്ച് എ ഗുഡ് മൂവി എന്ന് വിചാരിച്ചു. പക്ഷേ ഈ മൂവിയുടെ 10 ഇരട്ടി ഭേദമായിരുന്നു മുത്തുകോന്ന് ഇപ്പം ഈ സിനിമ കണ്ടതിന് ശേഷം തോന്നുന്നു. ഗോകുൽ സുരേഷ് ടേൺഡ് ഔട്ട് ടു ബി എ വെരി ഗുഡ് ആക്ടർ അക്കോർഡിംഗ് ടു മീ. എനിക്ക് ഗോകുൽ സുരേഷ് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. ഡെഫിനറ്റ്ലി ഒരു ഒരു വേറൊരു ഒരു എൻ്റർടൈനർ തന്നെയായിരിക്കും ഗോകുൽ സുരേഷ്. ഇതിൽ മത എന്ന് പറയുന്നത് പഴയ സുരേഷ് ഗോപിയുടെ അതേ ഇത് നല്ല പൊക്കം, സുരേഷ് ഗോപിയുടെ ആ ഗ്ലാമർ അതൊക്കെ വെച്ചിട്ട് ഐ ഡോണ്ട് നോ വൈ ഹീ പിക് ദിസ് മൂവി, ഹൂ ഹാഡ് ദ സേ ഇൻ ദിസ് മൂവി. ബിക്കോസ് ഈ സിനിമ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഏതോ ഒരു സ്പെഷ്യൽ പാക്കേജിൽ ബഡ്ജറ്റ് കിട്ടിയിട്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ചേക്കുന്ന ഒരു ഒരു സിനിമ. എന്ന് വെച്ചാൽ സിനിമയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സിനിമ. അപ്പോൾ ഐ എം വെരി ഇമോഷണൽ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സുരേഷ് ഗോപിസ് സൺ ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് സച്ച് എ ഐ ഹാവ് നോ അതർ വേർഡ്സ്, വേറെ അജക്റ്റീവ് ഇല്ല. പക്ഷേ ഇറ്റ്സ് എ ബാഡ് മൂവി. ഹീ ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് എ വെരി ഗുഡ് മൂവി. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈവൻ പ്രണവ്. ആക്ച്വലി പ്രണവ് മോഹൻലാൽ ആദ്യം ആക്ട് ചെയ്ത ആദ്യം എന്ന് പറഞ്ഞ സിനിമ ഇറ്റ് വാസ് വെരി ഇറ്റ് വാസ് എ എൻ്റർടൈനിങ് മൂവി, മനസ്സിലായില്ലേ. നല്ലൊരു ഒരു ബാനറിൻ്റെ അടിയിൽ, നല്ലൊരു ഡയറക്ടറിൻ്റെ അടിയിൽ തുടങ്ങി. ഈവൻ സെക്കൻഡ് ഷോ ആണെങ്കിൽ പോലും ദുൽഖറിൻ്റെ നല്ലൊരു ലോഞ്ചിങ് പാഡായിരുന്നു സെക്കൻഡ് ഷോ. സെയിം തിങ് ഗോസ് വിത്ത് സോ മെനി അതർ സ്റ്റാർ കിഡ്സ്. സോ ഐ ഡോണ്ട് നോ വൈ ദിസ് മൂവി വാസ് ചൂസൺ. സി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എന്നൊക്കെ പറയാം, ഇപ്പം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മോൾ സ്വന്തം പാത പിന്തുടർന്നുകൊണ്ട് സ്വയം ഡിസൈഡ് ചെയ്ത് മൂവീസ് ചെയ്യുന്നതെന്നൊക്കെ പറയാം. എൻ്റെ ഒരു ഹെൽപ്പ് ഇല്ല, എൻ്റെ ഒരു ഇതില്ല, അതൊക്കെ ശരി തന്നെ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ സി, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. യുവർ ഫാദർ ഓർ മദർ ഇസ് എ സെലിബ്രിറ്റി. മോൻ ആക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിലൊരു കുഴപ്പമില്ല. ആ കാര്യത്തിൽ ഒരാളിനെ, ഈ എൻറ്റയർ ഇൻഡസ്ട്രിയിൽ ഒരാളിനെ എനിക്ക് റെസ്പെക്റ്റ് ഉള്ളത് വിക്രവും വിക്രത്തിൻ്റെ മകനാണ്, തമിഴ് ആക്ടർ വിക്രം. മകൻ പബ്ലിക്ലി വന്ന ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, എന്നെ ഹെൽപ്പ് ചെയ്ത് ഏറ്റവും കൂടുതൽ എന്നെ പുഷ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അച്ഛനാണെന്ന്. അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ജോലിയിരിക്കുന്ന ആളെ, ഗവൺമെൻറ് ജോലിയിരിക്കുന്ന അവർക്ക് അയാളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ ജോലി കിട്ടും. പോലീസിലായിരുന്നാലും ഏത് ഇതിലായിരുന്നാലും ഇപ്പം ഈവൻ ഇപ്പോൾ ക്രിക്കറ്റിലായിരുന്നാലും ഓരോരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ആണ്. ഇഫ് യു വോണ്ട് ടു ബി എൻ ആക്ടർ, ഇപ്പം മാധവ് സുരേഷ് കംസ് ഫ്രം ഒരു ലീനേജ്. സുരേഷ് ഗോപിയുടെ ആ ഒരു ലീനേജിൽ വരുന്നത് വളരെ നല്ലൊരു സിനിമ, നല്ലൊരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് തുടങ്ങുമായിരുന്നു. ഹീ ലുക്സ് വെരി നല്ല ചാമിങ് യങ് ഹാൻസം ഗൈ, ടോൾ ആസ് ഹിസ് ഫാദർ. ഹീ ഷുഡ് ഹവ് ചൂസൻ എ മച്ച് ബെറ്റർ. ഇത് എൻ്റെ ഒരു ഇതിൽ ഏതോ ഈ ചാൻസ് കിട്ടാതെ കഷ്ടപ്പെട്ട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഇച്ചിരി കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് വരൂ നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ലോ ബജറ്റ് എന്താ പറയുന്നത് ഒരു പുവർ മാൻസ് മൂവി പോലെ തോന്നി. ഐ ഡോണ്ട് നോ, ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആൻഡ് ഐ എം ബിവിൽഡ് വൈ മാധവ് ചോസ് ടു. ഇനി ചില ഇത് ഉണ്ട്, ചില ആദ്യത്തെ സിനിമയിൽ ആരും കണ്ണുവയ്ക്കാതിരിക്കാൻ വേണ്ടി ചെയ്തു. I don't know, I'm clueless, but as an audience I was let down completely. It's a very bad movie and it has nothing. Madhav Suresh should orikkalum idana chalappo oru pedi swapnamayi chalpam maaruvayikum. I don't know. ഞാൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ പ്ലാൻ കാണുമായിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ മൂവി ഇങ്ങനെയൊക്കെ പോട്ടെ കണ്ണു വയ്ക്കാതിരിക്കാൻ വേണ്ടി. അതേ സൈഫ് നോ അത് എക്സ്പ്ലനേഷൻ ഫോർ ദിസ് മൂവി.